ആമസോൺ ഫ്ലെക്സിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ഡ്രോബാക്സിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. ഇപ്പം കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് അതിൻ്റെ ഡൗട്ട്സൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരു വീഡിയോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം ആമസോൺ ഫ്ലെക്സ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് അതിൻ്റെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുക. അവിടെ നമ്മൾ നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരിക. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ അവിടെ ഉണ്ടാവും, എന്തെങ്കിലും വെതർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഇതിവിടെ ഉണ്ടാവും. നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്ഡേറ്റ്സ് നമ്മളിപ്പോൾ കണ്ട അപ്ഡേറ്റ്സ് ആണ്. നമ്മളെന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഉണ്ടാവും. അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും. പിന്നെ സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് നമ്പർ, നമ്മുടെ മാപ്പിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ റീജിയൻ അത് നമുക്ക് മാറ്റാൻ ഓപ്ഷനില്ല. മാപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ റീജിയൻ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷനില്ല, റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. പിന്നെ ഓഫ്ലൈൻ മാപ്പായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മാപ്പുകൾ ഡൗൺലോഡ് ചെയ്തിടാം. ഇപ്പോൾ യോർക്ഷയർ ആൻഡ് ഹാംബറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻ്റർനെറ്റ് കവറേജ് ഇല്ലാത്തൊരു ഏരിയയിൽ പോയാൽ തന്നെ നമുക്ക് ഓഫ്ലൈൻ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ ബുക്ക് ചെയ്യുക, എത്രയൊക്കെയാണ് അതിൻ്റെ റേറ്റ്, എങ്ങനെ ഏതൊക്കെ സമയങ്ങളിലാണ് അതിൻ്റെ ഹയസ്റ്റ് റേറ്റ് നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്കമിങ് ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എനിക്ക് തൊട്ടടുത്ത് വരുന്ന വെയർ ഹൗസുകൾ ഷെഫീൽഡിലും ഡൺകാസ്റ്ററിലുമാണ്. അപ്പോൾ അത് രണ്ടും മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ യോർക്ഷയർ ആൻഡ് ഹാംബറിൽ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസാണ്, പിക്കപ്പ് ലൊക്കേഷൻസാണ് ഇത് മൊത്തം. ബാക്കിയെല്ലാം ഞാൻ ഡീസെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് റിസൾട്ട് നോക്കാം. അപ്പം ഇന്ന് ഞാൻ ഈ സെർച്ച് ചെയ്യുന്ന ഡേയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടുകളാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ബ്ലോക്കുകളാണ് കാണിക്കുന്നത്. അപ്പോൾ 3 മണിക്കൂറിനൊരു ബ്ലോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 1:45 PM സ്റ്റാർട്ട് ചെയ്തിട്ട് 4:45 എൻഡ് ആവും എന്ന് പറഞ്ഞു. 43.5 pounds അവരിപ്പം ആ ഒരു സ്ലോട്ടിന് തരുന്നത്. നമ്മളിതിന് മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് ഇതിനെക്കാട്ടൊക്കെ താഴെ, കാരണം അത് സമ്മറിലെ റേറ്റ് ആയിരുന്നു. വിൻ്റർ ആയപ്പോൾ ഞാൻ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് വലിയ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല, കാരണം നമ്മൾ നമ്മുടെ പെട്രോൾ എക്സ്പെൻസ് നമ്മളെടുക്കണം, നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് നമ്മൾ നോക്കണം. 3 മണിക്കൂർ എന്ന് പറയുമ്പം അതിന് ചില ഓർഡറുകളൊക്കെ ചില ബ്ലോക്കുകളൊക്കെ അത് അധികം നമുക്ക് ഓടാനൊന്നും ഉണ്ടാവില്ല വണ്ടി വെച്ചിട്ട്. പക്ഷേ അത്യാവശ്യം ഓടാൻ സാധ്യതയുള്ള ബ്ലോക്കുകളും ഉണ്ട്. ഇതിപ്പം രാവിലെ 10:30 ആകുമ്പോൾ കാണിക്കുന്ന റേറ്റുകളാണ്. നമ്മളീ ഒരു 2:30 ഒരു ബ്ലോക്ക്, ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും ഈ 50 എന്നുള്ളത് കുറച്ചും കൂടെ കൂടി ഒരു 60-65 റേഞ്ചിലേക്ക് വരും. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു ഈ ഒരു സമയമാകുമ്പം എത്രയാണ് റേറ്റ് വരുന്നതെന്നൊന്ന് നോക്കാം ഇന്ന് തന്നെ. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന റേറ്റുകൾ നോക്കാം. ഡൺകാസ്റ്ററിലൊരു 3 hours 43 pounds 3.5 51 pounds ഷെഫീൽഡിലാണെങ്കിൽ 3 hours 69 ആയി വരുന്നുണ്ട്. 70 pounds റീച്ചായി ഓൾറെഡി. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേനും ആ ഒരു 75 ആ ഒരു റേഞ്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന രണ്ട് സ്ലോട്ടുകൾ കാണിക്കുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് 1 availability അല്ല, അത് ആ ഒരു 3 hours ഒരുപാട് ബ്ലോക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് ഒരെണ്ണമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചാടിക്കയറി ബുക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. സമയമെടുത്ത് മെല്ലെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ആദ്യം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് കാണുമ്പോൾ നമ്മളപ്പോൾ തന്നെ ബുക്ക് ചെയ്യും. പക്ഷേ അങ്ങനെ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല, സാവധാനം ബുക്ക് ചെയ്താൽ മതി. 3 hours ബ്ലോക്കുകൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ടാവും ഇതേ കാറ്റഗറിയിൽ വരുന്നത്. അപ്പം അതിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസ് നമുക്ക് എപ്പോൾ കിട്ടുന്നോ ആ ഒരു സമയത്ത് ബുക്ക് ചെയ്താൽ. സമയം 2 മണി ആയപ്പോൾ നമ്മൾ 3 മണിയുടെ സ്ലോട്ട് ഇപ്പോൾ 74 pounds ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ സെയിം സ്ലോട്ട് ചെക്ക് ചെയ്തപ്പം 69.5 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ഷെഡ്യൂൾ നമ്മൾ ബുക്ക് ചെയ്തു, ആ ഒരു ബ്ലോക്ക് ഇപ്പോൾ നമ്മുടേതാണ്. വെയർ ഹൗസിൻ്റെ പ്രമിസസിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. സ്പീഡ് ലിമിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഹസാർഡ് ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കണം. പിന്നെ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആരെങ്കിലും നമ്മുടെ കൂടെ ഡെലിവറി ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും വെയർ ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്തോ അൺലോഡ് ചെയ്യുന്ന സമയത്തോ ഒന്നും വണ്ടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. മെയിൻ ഗേറ്റിൽ എൻട്രി ആകുന്നതിന് മുമ്പ് ഇതുപോലെ സ്റ്റാഫ് നമ്മുടെ ലൈസൻസ് ചെക്ക് ചെയ്യും. സൈഡ് ഓപ്ഷനിൽ ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ കാണിക്കും.
അതിൽ നമ്മുടെ സ്റ്റാർട്ട് ലൊക്കേഷനിലേക്ക് പോകാനുള്ള ലൊക്കേഷൻ അവർ ലൊക്കേഷനിൽ എത്തിയ ശേഷം ഐ ഹാവ് പാർക്ക്ഡ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ഒരു ഐഡന്റിറ്റി ചെക്കാണ്, നമ്മൾ തന്നെയാണ് ഡെലിവറി ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു സെൽഫി നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഈ ലോഡാവുന്ന ഈ സ്ക്രീനാണ് നമ്മൾ വെയർ ഹൗസിലെ സ്റ്റാഫിനെ കാണിക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നമുക്ക് കേജ് സെഗ്രിഗേറ്റ് ചെയ്ത് തരിക. അങ്ങനെ അധികം താമസിക്കാതെ തന്നെ നമ്മുടെ കേജ് ഇത് എത്തിക്കഴിഞ്ഞു. അതിൽ ഈ സൈഡിലുള്ള ഈ ഒരു QR കോഡാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ട ഫസ്റ്റ്. അത് സ്കാൻ ചെയ്യുമ്പം ആ ഒരു കേജിലുള്ള എല്ലാ പാക്കേജസും നമ്മുടെ ആപ്പിലേക്ക് ഡൗൺലോഡ് ആവും. അപ്പോൾ ആ ഒരു അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എല്ലാ പാക്കേജസും നമ്മളൊന്നുകൂടെ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പാക്കേജുകളെല്ലാം അങ്ങനെ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 23 ഡെലിവറീസാണ് നമ്മൾ ചെയ്യേണ്ടത്, 34 പാക്കേജസ് ഉണ്ട്. അതായത് ഏതൊക്കെയോ അഡ്രസ്സുകളിൽ ഒന്നിലധികം പാക്കേജുകൾ ഉള്ളതുകൊണ്ടാണ് ഡെലിവറി 23 പാക്കേജസ് 34 ആയി കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ലിസ്റ്റിൽ കാണുന്ന ഓരോ പാക്കേജസുകളും ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് നമ്മൾ ലേബലിലെ മിഡിലിൽ കാണുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഒരു പാക്കേജ് പോലും മിസ്സാവാതെ വേണം നമ്മൾ സ്കാൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ എല്ലാ പാക്കേജസും സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ 34 പാക്കേജസും സ്കാൻ ചെയ്തു. അതിനുശേഷം സ്കാനിങ് കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 34 പാക്കേജസിൽ ഏതെങ്കിലും ഒരു QR കോഡ് സ്കാൻ ആവാതെയാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടില്ല. പിന്നീട് നമ്മളത് രണ്ടാമത് തപ്പിയെടുത്ത് അത് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഡെലിവറി ലൊക്കേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം എങ്ങനെയാണ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 20 ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്താൻ സാധിച്ചു. അഡ്രസ്സിലെത്തിയതിന് ശേഷം നമ്മൾ ഐ ഹാവ് പാർക്ക്ഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു പർട്ടിക്കുലർ ഓർഡർ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആദ്യം സ്കാൻ ചെയ്ത സെയിം QR കോഡ് ഒന്നുകൂടെ സ്കാൻ ചെയ്യുക. ആ ഒരു അഡ്രസ്സിലെ QR കോഡ് മാത്രമേ നമ്മൾ ആ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ റോങ് ആയിട്ട് കാണിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ ഇപ്പോൾ 2 പാക്കേജസ് ആണ്. അപ്പം കണ്ടിന്യൂ വിത്ത് 2 പാക്കേജസ് ക്ലിക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്. നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു സെയിം ഡെലിവറി മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യണം. മാക്സിമം ഹൗസ് ഹോൾഡിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അവൈലബിൾ ആയിട്ട് കസ്റ്റമർ ചൂസ് ചെയ്തിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓർഡർ ഫിനിഷ് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ സ്വൈപ്പ് ചെയ്യുക. ഇതുപോലെ എല്ലാ ഡെലിവറീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബ്ലോക്ക് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡാറ്റ വെരിഫിക്കേഷൻ സർവീസിനും ലൈസൻസിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോമൺ ആയിട്ട് ഒരുപാട് ഡൗട്ട്സും എൻക്വയറീസും വരാറുണ്ട്. സമയപരിമിതികൾ മൂലം നമുക്ക് എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മാത്രം ആമസോൺ ഫ്ലെക്സിനെ കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുക. ആമസോൺ ഫ്ലെക്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ UK സ്റ്റുഡൻസിനാണെങ്കിലും ഡിപെൻഡൻസിനാണെങ്കിലും ചെയ്യാൻ പറ്റിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നല്ല ജോബാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.